നിന്ന് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി കാൽനടയായി മക്കയിലേക്ക് യാത്ര തിരിച്ച മലയാളി തീർത്ഥാടകൻ ശിഹാബ് ചോറ്റൂർ മദീനയിലെത്തി. മദീനയിലെത്തിയതിനു ശേഷമുള്ള ആദ്യ ജുമയ്ക്ക് മദീനയിൽ പ്രവാചക പള്ളിയിൽ നടന്നു. ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി കേരളത്തിൽ നിന്ന് കാൽനടയായി മക്കയിലേക്ക് ജൂൺ 2 ആരംഭിച്ച യാത്ര വിവിധ രാജ്യങ്ങൾ കടന്ന് 11 മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ശിഹാബ് ചോറ്റൂർ മദീനയിലെത്തി. മദീന സിയാറത്ത് നടത്തി ഇന്ന് പ്രവാചക പള്ളിയിൽ ആദ്യ ജുമായിൽ പങ്കെടുക്കുകയും ചെയ്തു. മദീനയിലെ മലയാളികളേറെ ഇഷ്ടപ്പെടുന്ന സൗദി പൗരൻ സമ്മാനിച്ച തോപ്പ് ധരിച്ചാണ് ജുമായിൽ പങ്കെടുത്തത്. മദീനയിൽ ശിഹാബിന് സഹായിയായിട്ടുള്ള മദീന KMCC സെക്രട്ടറി ഫസൽ റഹ്മാൻ പുറങ്ങ് യാത്രയെ പറ്റി. ശിഹാബ് ചോറ്റൂര് 2022 ജൂൺ 2 പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായിട്ട് കേരളത്തിൽ നിന്ന് പുറപ്പെടുന്നത്. ഇന്ത്യയിലെ തന്നെ ഏകദേശം 7 സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളോട് സഞ്ചരിച്ച് മദീനയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം മദീനയുടെ അതിർത്തി പ്രദേശമായ അഗുലിലാണ് അദ്ദേഹം ആദ്യമായി വന്നത്. ഏകദേശം 25 കിലോമീറ്റർ അകലെയുള്ള നമ്മുടെ KMCC പ്രവർത്തകരെല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം അവിടെ അതിനടുത്തുള്ള എയർപോർട്ടിനടുത്തുള്ള ഒരു ഹോട്ടലിൽ താമസിക്കുകയും പിറ്റേ ദിവസം പൂർവ്വവിശ്രമത്തിന് ശേഷം 10-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് ഉഹദ് വഴി മസ്ജിദ് നബവിയിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. അന്ന് അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് യാത്രയാക്കിയ കുറിക്കോളി തിരൂര് MLA കുറിക്കോളി മജീദ് സാഹിബ് അന്ന് അദ്ദേഹത്തെ കാണുകയും അന്ന് വൈകാരികമായ ചില രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൗദി കുവൈത്ത് അതിർത്തിയായ അൽ റഖായുമായി സൗദിയിലേക്ക് പ്രവേശിച്ച ശിഹാബ് ചോറ്റൂരിനെ പല സ്ഥലങ്ങളിലും മലയാളികൾ അടക്കമുള്ള ആളുകൾ സ്വീകരിക്കുകയും അനുഗമിക്കുകയും ചെയ്തിരുന്നു. മദീനയിലെത്തിയ ശിഹാബ് ഇനി ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഏകദേശം 25 ദിവസം മുൻപ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് കാൽനടയായി യാത്ര തിരിക്കും. സുൽഫിക്രദായ് അമൃത ന്യൂസ് ജിദ്ദ.